പണ്ട് നമുക്കൊരു വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഇങ്ങനെ രണ്ട് ഡയറ്റ് വിഭാഗം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വീഗൻ വന്നു. പിന്നെ ഇപ്പം വളരെ കേൾക്കുന്ന ഒന്നാണ് പെസ്കറ്റേറിയൻ ഡയറ്റ്. അതൊരു പുതിയ കാര്യമൊന്നുമല്ല, നമ്മുടെ കേരളം ഒരു ഫിഷ് ഈറ്റിംഗ് സൊസൈറ്റി തന്നെയാണ്. ഇപ്പൊ പെസ്കറ്റേറിയൻ ഡയറ്റ് എന്ന് പറയുമ്പോൾ, ഇമാജിൻ ഒരു വെജിറ്റേറിയൻ ബാക്കി ഭക്ഷണത്തിന്റെ കൂടെ മീൻ മാത്രം കഴിക്കുന്നു എക്സ്ട്രാ ആയിട്ട്. അപ്പോൾ അതൊരു വളരെ നല്ല ഒരു ഫോം ഓഫ് ഡയറ്റാണ്. കാര്യം നിങ്ങൾക്ക് ചിക്കനും മീറ്റും ഒന്നും വേണ്ടെങ്കിൽ വേണ്ട. പെസ്കറ്റേറിയൻ ഡയറ്റ് എന്ന് പറയുമ്പോൾ മീനിൽ ഒരുപാട് ഒമേഗ 3 ഉണ്ട്. അത് നമ്മുടെ ഹാർട്ടിന് നല്ലതാണ്, ബ്രെയിനിന് നല്ലതാണ്, ഇൻഫ്ലമേഷൻ കുറയ്ക്കും. ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്, സിങ്ക്, മഗ്നീഷ്യം, സെലിനിയം. സെലിനിയം തൈറോയിഡിന് വളരെ നല്ലതാണ്. ഹൈപ്പർ തൈറോയിഡിസം ഉള്ളവരെ എന്നും ഒരു 2-3 കഷ്ണം മീൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ പെസ്കറ്റേറിയൻ ഡയറ്റ് എന്ന് പറയുമ്പോൾ ഒരു പുതിയ സംഭവമായിട്ടൊന്നും ആലോചിക്കേണ്ട, പണ്ടേ നമ്മൾ കഴിച്ചു വരുന്ന കാര്യങ്ങളാണ്. മീൻ പിക്കിളും മീൻ ഫ്രൈയും മീൻ കറിയൊക്കെ കൂട്ടി നന്നായിട്ട് ഭക്ഷണം കഴിക്കുക. ഇത് മിസ്സസ് മനീഷ.